ഗൈസ്, ഐ എം മെസ്സി ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ വ്ളോഗ്സ്. അപ്പം ഒന്ന് രണ്ട് ദിവസം മുമ്പ് ചെയ്യേണ്ട വീഡിയോ ആണിത്. കാരണം ഞാൻ ചെയ്യാഞ്ഞ എന്താന്ന് വെച്ചാൽ, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ഇറങ്ങിയായിരുന്നു. നല്ല ന്യൂസുകൾ ഇറങ്ങി, ഫേക്ക് ആയിട്ടുള്ള ഇറങ്ങി. അപ്പം അത് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാഞ്ഞ ഇതിനെ പറ്റി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെസ്സി, ലയണൽ മെസ്സി ബാഴ്സ വിട്ടിരിക്കുകയാണ്. ബാഴ്സലോണയിലാണ് അദ്ദേഹം ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ ഒരു മെമ്പറായിട്ടായിരുന്നു. അപ്പോൾ ആ ടീം ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു ടീമിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ഇതിന്നലെ ആ ടീമിൻ്റെ ഒഫീഷ്യൽ പേജിൽ അവരെടുത്തിട്ടതാണ്. അപ്പം അത് ഫേക്കും കാര്യങ്ങളൊന്നും അല്ല. കാരണം എന്ന് വെച്ചാൽ, അവർ ഒഫീഷ്യൽ പേജിലെടുത്തിട്ടേക്കാണ് 3 വർഷത്തെ കരാറ് മെസ്സി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അദ്ദേഹം അവരുടെ ആ ടീമിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ടീമിൻ്റെ പേരെല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടീമാണ്. മാഞ്ചസ്റ്റർ സിറ്റി എന്നാണ് ടീമിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഇനി തിരിച്ചു വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തിരിച്ചു വരും, 3 കൊല്ലത്തെ കരാറാണ് ഒപ്പിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫേക്കൊന്നും അല്ല. കാരണം ഇത് ഞാൻ പക്കായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തപ്പിയെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡെയിലി വീഡിയോസ് ഇനി നടക്കില്ല. കാരണം ലാപ്പ് ഡിസ്പ്ലേ അടിച്ചു പോയി, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എഡിറ്റിങ്ങൊക്കെ വെച്ചാൽ തലയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, കണ്ണിന് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം എപ്പോഴും അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം 100% ഷുവറാണ് വീഡിയോ ഇട്ടിരിക്കും. ഏത് ദിവസം ആഴ്ചയിൽ 3 ദിവസം വീഡിയോ ഇടും, ഏതൊക്കെ ദിവസമാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഏറ്റവും നല്ലൊരു ക്ലബ്ബാണ് അത്. റൊണാൾഡോ ഒക്കെ ആദ്യം സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നൊരു ക്ലബ്ബാണ്. ഇപ്പോൾ ബാഴ്സയിലേക്ക് മെസ്സി തിരിച്ചു വരും. അപ്പം ആരും പേടിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇത് തലയ്ക്കടി കിട്ടിയ പോലെ ഇരിക്കുന്ന കുറേ ടീംസൊക്കെ ഉണ്ടാവും. മെസ്സി ഫാൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ മെസ്സി ഫാൻസിനൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പേർ ഒരുപാട് സ്റ്റാറ്റസും പലമാതിരി കാര്യങ്ങളും സ്റ്റാറ്റസും റൈറ്റിങ്ങും നോട്ട്സും ആയിട്ട് എല്ലായിടത്തും ഇൻസ്റ്റയിലും യൂട്യൂബിലും വാട്സാപ്പിലും സ്റ്റാറ്റസ് ഇടുന്ന എല്ലായിടത്തും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഇറക്കണ ഒരു വീഡിയോ ആണ്. മെസ്സി 3 വർഷത്തെ കരാർ ഉടമ്പടി ഒപ്പിട്ടതിന് ശേഷം മാത്രമാണ് ബാഴ്സലോണയിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോയിരിക്കണം. അപ്പം ബാഴ്സലോണയിലേക്ക് തിരിച്ചു വരും. ബാഴ്സയിൽ തിരിച്ച് പിന്നെ മെസ്സി വരും 3 വർഷത്തിന് ശേഷം. അപ്പോൾ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാം. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ രാജാവ് വരുമ്പോൾ നമുക്ക് പൊളിയായിട്ട് ആഘോഷിക്കാം. ഇതിപ്പം ബാഴ്സയുടെ നട്ടലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. മെസ്സി അങ്ങനെ ആയിരുന്നു, ബാഴ്സലോണയുടെ ഒരു നട്ടലായിരുന്നു മെസ്സി. അപ്പോൾ അതിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഫീലിങ്ങും പിന്നെ അതിൻ്റേതായ ഡിഫോൾട്ടും ഇനി ഉണ്ടാവും. അതുണ്ടാവാതിരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ബാഴ്സലോണയുടെ നട്ടലെന്ന് പറയുന്ന ഒരാളായിരുന്നു മെസ്സി. അപ്പോൾ അദ്ദേഹം പോയാൽ എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട്, എനക്കൊക്കെ ഒരുപാട് വിഷമമുണ്ട്. അപ്പം ഇത്രയും പറയുകയാണ്. വീഡിയോ അതിൻ്റെ ഇപ്പോഴാണ് ഞാൻ പിന്നെയും പറഞ്ഞു, 3 ദിവസമായി വീഡിയോ ഇടുള്ളൂ. ഇനി വീക്കിൽ 3 ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യും. ഡെയിലി വീഡിയോസ് ഇനി നടക്കില്ല. ലാപ്പിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയിരിക്കുകയാണ്. അപ്പം ഇത്രേ പറയുന്നുള്ളൂ. വീഡിയോ അതിൻ്റെ ഇപ്പോഴാണ് ഗൈസ്. അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.